हाई फ्रेंड्स नमस्कार अब विलेज रेसीपी वीडियो स्वागत अब नाम चाहे ना अटिपी इतो सारे इतने कोड ना मीन सर ऐसी इवती कोड़ो तूकम वो अब नाम पोको अब नाम वैच्न ना फ्रई कान अब इत्र वाली मीन नमुक तीन पेट अब नाम कुछ കുറച്ച് ഓർഫനേജിലും അവർക്ക് കൊടുക്കാനായിട്ട് ഒരു 19 പേര് ഉള്ള ഒരു ഓർഫനേജ് ഉണ്ട് നമ്മൾ അവിടെയും കൂടെ കുറച്ച് ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള പരിപാടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് അതിലെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ആണ് വീഡിയോയിൽ പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് തരട്ടെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മീൻ ക്ലീൻ ചെയ്യാം പോകാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറുമ്പൽ ഇത് നമുക്ക് മറ്റേ എന്താ പറയുക തൊലി കളയുന്ന ടൈപ്പ് അല്ലേ മീന അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ചെറുമ്പലെല്ലാം ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് നമുക്ക് ചെറുമ്പലൊന്ന് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് ജസ്റ്റ് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ സാധനം പോകാനുള്ളതേ ഉള്ളൂ അതാണ്ടോ വളരെ സിമ്പിളായിട്ടിത് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊന്നും ചെറുമ്പലില്ല ഇതിൻ്റെ ജസ്റ്റ് ആ പുറം ഭാഗത്ത് മാത്രമാണ് ഈ ചെറുമ്പലുള്ളത് ഓക്കേ ഇതിങ്ങനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മീനിൻ്റെ ചെതുമ്പലും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതേപോലുള്ള ചെറിയ ചിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തല കട്ട് ചെയ്തെടുക്കാം കാരണം തല നമ്മൾ പീസാക്കുന്നില്ല കാരണം നമുക്കിത് തലക്കറി വെക്കാനായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി തല ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തലക്കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം ഏകദേശം ഒരു 2 കിലോയ്ക്ക് അടുത്തോളം തല തന്നെ വെയിറ്റ് ഇവിടെ മീൻ്റെ വയറിനകത്ത് നിറയെ ഫുള്ള് പരിഞ്ഞിലാണ് കണ്ടോ നല്ല ഭയങ്കര മുട്ട എനിക്കൊന്ന് ഇത് തന്നെ ഏകദേശം ഒരു 4-5 കിലോയ്ക്ക് മുകളിലുണ്ട് മുട്ട മാത്രം കണ്ടി ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് മീൻ്റെ കട്ടാണിത് ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമല്ല നമുക്ക് അതങ്ങ് ആദ്യം എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം അപ്പോൾ നമ്മുടെ മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ചെറിയ വെള്ളം ഒഴിക്കാം നമുക്ക് ഇതിനകത്ത് ഇതാണ്ടോ ചെറിയ ബ്ലഡ് എല്ലാം ക്ലോട്ട് ആയിട്ടിരിക്കുന്ന പോർഷൻസ് ഉണ്ട് അതെല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ആ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്തൊക്കെ മാറ്റാം അതാകുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് കാരണം ഇത് വേസ്റ്റ് അല്ല ഇത് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ 2 പീസായിട്ട് പൊളക്കണം ഇത് നമുക്കിതിങ്ങനെ 2 പീസായിട്ട് പൊളന്നെടുക്കാം കാരണം ഇതിൻ്റെ മുള്ളിന് നല്ല കട്ടിയുള്ള മീനാണ് ആദ്യം നമുക്ക് ഇത് ഫുള്ള് നമുക്ക് ഒറ്റയടിക്ക് കട്ട് ചെയ്യാൻ പാടായിരിക്കും അപ്പം അതുകൊണ്ട് പകുതിക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് നിർത്താം ആദ്യം നമുക്ക് ഇത്രയും ഭാഗം ആദ്യം കട്ട് ചെയ്യാം ഇതാണ്ടോ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ നടുക്ക് ഒരു കണ്ട് ഈ അതിൻ്റെ മുള്ളെന്ന് പറയുന്നത് ഈ കനമുണ്ട് ഇതിൻ്റെ മുള്ളിന് ഇതാണ്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെയ്തതിലും ചെറിയ പീസ് ഇതിനിപ്പോൾ രണ്ടാമത് നമുക്ക് കറി പീസും ഫ്രൈ പീസുമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇതിപ്പോൾ ഇതിന് ഈ മാംസത്തിനകത്ത് ഒരു തുള്ളി മുള്ളില്ലെന്നുള്ളതാണ് എൻ്റെ മെയിൻ സംഭവം ആ നടുക്കൂടുള്ള ഒറ്റ മുള്ള് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതും വേസ്റ്റ് ഇല്ല ഇത് ഇത് നമുക്ക് കറി വെക്കുന്ന ഈ തലക്കറി വെക്കുന്ന സമയത്ത് അതിനകത്ത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കിത് ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് നേരെ നടുക
മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ടോട്ടൽ നാല് പീസ്, അതായത് ഇത് ഒരു ഒരു പീസ് തന്നെ നമുക്ക് നാലായിട്ട് മുറിച്ചെടുക്കുകയാണ്. അവിടെ അതിൻ്റെ മാംസത്തിന് തന്നെ നല്ല കട്ടിയുണ്ട്. ഇതാണ്ടോ ഈ തിക്നെസ് ഉണ്ട് നമുക്ക് മാംസത്തിന്. ഇനിയിപ്പോൾ നമുക്കിതിനെ ചെറിയ ചെറിയ നമ്മുടെ കറി പീസുകളാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ കഴുകുന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഞാൻ വിനാഗിരി മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ആ മീനിൻ്റെ ഉളുമ്പ് മണവും കാര്യങ്ങളെല്ലാം അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ മീനൊന്ന് കഴുകി വാരി വെക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കറി വെക്കാനുള്ള അടുപ്പ് റെഡിയാക്കാം. അപ്പം അടുപ്പും റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. നമ്മളവിടെ അടുപ്പ് കത്തിക്കാനായിട്ട് നമ്മൾ തെങ്ങോലയും ഓലയുടെ പീസും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്രമെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയും കാര്യങ്ങളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഇനി അടുത്തത് പച്ചമുളക്. നമ്മൾ പച്ചമുളക് നേരെ നെടുകി കീറിയിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ കുറച്ച് സവാള. സവാള ഇത്തിരി നീളത്തിനരിഞ്ഞ സവാളയാണ്. അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി. ഇനിയിപ്പോൾ നമുക്ക് ഈ കൊച്ചുള്ളിയും നമ്മുടെ സവാളയും ഈ ഇഞ്ചിയും പേസ്റ്റും എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. കഞ്ഞ പൊടിയാണ് നമ്മൾ ഇതേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കുറച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മുളക് പൊടിയും കൂടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉള്ളി, നമ്മുടെ കുടമ്പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതും കൂടി അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഓൾറെഡി നമ്മളിപ്പം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോഴാണ് വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ മസാല ഒരു ജസ്റ്റ് ഗ്രേവി പരുവത്തിലാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചതായത് ഈ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ മസാലയും കാര്യങ്ങളെല്ലാം നല്ലപോലെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഗ്രേവി എല്ലാം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കഴി വെച്ചേക്ക് നമ്മുടെ മീനിൻ്റെ പീസും കൂടി ഇനി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ്റെ പീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഗ്രേവി ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ അതായത് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവട്ടെ.
അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കറി ഏകദേശം എല്ലാം റെഡി ആയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ മീൻ ഉടയാതെ നോക്കണം. സംഭവമല്ല ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉപ്പും കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പം നമുക്കിനി ഒരു ശകലം കൂടെ കറിവേപ്പിലും കൂടെ ഇട്ടതിന് ശേഷം ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് നടത്തണം. ഗ്രേവി ഒരു ശകലം കൂടെ ഒന്ന് മാറ്റാൻ വേണ്ടി കറിവേപ്പില നമ്മൾ തണ്ടോടുകൂടി തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഇതിനി നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചൊരു രണ്ട് മിനിറ്റും കൂടെ ആയി കഴിഞ്ഞാൽ ഒന്ന് ശകലം വറ്റി നല്ല പരുവത്തിൽ സംഭവം റെഡിയാവും. അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് നേരെ ഒന്ന് ഓപ്പൺ ചെയ്ത് സംഭവം അങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. സംഭവം നല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ സംഭവം പൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലടിക്കുന്നത്. കാരണം തീയും കാര്യങ്ങളെല്ലാം കിട്ടു. നമ്മളിപ്പം ഈ ഉരുളിയുടെ ആ ഒരു ചൂടിലിങ്ങനെ നിൽക്കുക. അപ്പം നമുക്ക് ഒരു ചെറിയൊരു പീസ് എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ്ടോ നല്ല സെറ്റ് നല്ല നല്ല പക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാ. സൂപ്പർ എന്ന് പറഞ്ഞോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ സംഭവം പൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് ഇവിടെ ടേസ്റ്റ് ചെയ്യാനോ നമ്മളിവിടെ എന്താ പറയുക കഴിക്കാനോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഓർഗനൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സംഭവം ചെയ്തത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ അവിടെ കൊടുക്കാനുള്ള ഒരു പരിപാടിക്കാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പീസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ എടുത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ റെഡി ആയതിനു ശേഷം ഇത് നമ്മൾ നേരെ ഓർഫനേജിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു ഒറ്റ പരിപാടി ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നിവിടെ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ കഴിക്കാനായിട്ടോ നമ്മളൊന്നും എടുക്കുന്നില്ല. ഇത് ഫുൾ ഐറ്റം നമ്മൾ അവിടെ കൊടുക്കുകയാണ്. സംഭവം ക്ലാസ്, അടിപൊളി ഐറ്റം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ പറ്റി എൻ്റെ പുതിയ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് എത്തരം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണും വരെ. ഓക്കെ, ബൈ. ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാട് നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഈ പ്രിയപ്പെട്ടവര് ഈ സ്ഥാപനത്തിൽ ഈ സമയത്ത് എത്തിച്ചേർന്നത്. അവരുടെ യാത്രയിലൊക്കെയും ദൈവകൃപയും ഉണ്ടായിരുന്നു. നമ്മോട് ചേർന്ന് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുവാനും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ ഇന്ന് ഉച്ചഭക്ഷണം നമുക്ക് വേണ്ടി ക്രമീകരിച്ചുകൊണ്ട് വരുവാനും ഈ പ്രിയപ്പെട്ടവരെ മുൻകൈയെടുക്കുകയും അത് ഈ സ്ഥാപനത്തിനും ഇവിടെയുള്ളതായ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്.